സംഭാവനയ്ക്ക് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് ഏതെങ്കിലും കാലത്ത് ഒരു രൂപയുടെയെങ്കിലും ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ അറിയിക്കുക. അതിനാനുപാതികമായിട്ടുള്ള സഹകരണം ഉണ്ടാകും. ചെമ്പേരിയിലെ വ്യാപാരികളുടെ പ്രതിനിധിയായ സാബു മണിമലയാണ് ഇത്തരം ഒരാശയം ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് സ്വന്തം കടയുടെ മുന്നിൽ പോസ്റ്റർ സ്ഥാപിച്ചത്. അനുദിനം ഓൺലൈൻ വ്യാപാരം തകൃതിയായി നടക്കുമ്പോൾ നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമാണ് ചെറുകിട വ്യാപാരികൾക്ക് എന്നും പറയാനുള്ളത്. ചെറിയ ലാഭത്തിനായി ഓൺലൈനുകൾക്ക് പിന്നാലെ പോകുന്നവർ ഉത്സവങ്ങൾക്കും മറ്റാഘോഷ പരിപാടികൾക്കും സംഭാവനയ്ക്കും പിരിവിനുമായി എത്തുന്നതോ ചെറുകിട വ്യാപാരികളുടെ മുൻപിലും. ഇത്തരം ഘട്ടത്തിലാണ് സ്വന്തം കടയ്ക്ക് മുന്നിൽ പോസ്റ്റർ സ്ഥാപിക്കാൻ സാബു മണിമല മുന്നിട്ടിറങ്ങിയത്. സാധാരണക്കാരന് ഏതവസരത്തിലും എപ്പോഴും ചെറുകിട വ്യാപാര മേഖലയെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം ഓൺലൈൻ വ്യാപാരികൾക്ക് മുൻപിൽ ചെറുകിട വ്യാപാരികൾ തകർന്നടിയുന്ന കാഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. പല വ്യാപാരികളും ഇന്ന് കടക്കെണിയിലാണ്. ഇത്തരം ഘട്ടത്തിൽ മലയോരത്തെ വ്യാപാരികൾ സാബു മണിമലയുടെ ആശയത്തെ പിന്താങ്ങുകയാണ്. നമുക്ക് ബോർഡ് വെക്കാന്ന് പറഞ്ഞാല് ഈ ഒരു കാലഘട്ടം ഭയങ്കര ഒരു കോമ്പറ്റീഷന്റെ ഒരു കാലഘട്ടമാണ്. ഓൺലൈൻ ആയാലും മറ്റേ കുത്തുക കച്ചവടക്കാരായാലും ഇപ്പം മൊത്തത്തിൽ വന്ന് മലയോര മേഖലകളിൽ പോലും കീഴടക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പം നമുക്കിപ്പോൾ കച്ചവടങ്ങൾ കുറയുമ്പോൾ നാട്ടുകാരെ ആളുകളെ കൂടെ ഇങ്ങോട്ട് ആകർഷിക്കുക, പ്രാദേശികമായിട്ടുള്ള കച്ചവടങ്ങളിലേക്ക് പ്രാദേശികമായി ആളുകളെ ആകർഷിക്കുക എന്നുള്ളൊരു ഒരു ഉദ്ദേശം കൂടി ഉണ്ട് ഇതിനകത്ത്. നമ്മൾ വ്യാപാരികൾ എന്ന് പറയുമ്പോൾ ഒരു ടൗണിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ടൗണിൻ്റെ ഒരു സ്പന്ദനം വ്യാപാരികളാണ്. അവരെ നിലനിർത്തുക എന്നുള്ളത് സമൂഹത്തിൻ്റെ ഒരു ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇത്രയും തീരുമാനമെടുത്തത്. നമ്മൾ തിരിവിനൊന്നും എതിരൊന്നും ഇല്ല. നമ്മളോട് സഹകരിക്കുന്നവരെ തിരിച്ച് നമ്മൾ സഹകരിക്കും. അത്ര തന്നെ. അപ്പോൾ പരമാവധി ആളുകളെ പ്രാദേശികമായി തന്നെ ആകർഷിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. മറ്റുള്ള വ്യാപാരികളൊക്കെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഇത് കണ്ടപ്പോൾ പറഞ്ഞത്. ഇതെല്ലാവരും പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം വേറൊരു ചാനലിൽ ഇങ്ങനെയൊരു ഇത് വന്നിരുന്നു. അപ്പോൾ കുറേ കമൻറ്റുകൾ വന്ന് ഒരാൾ പോലും അതിൻ്റെ എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല. എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ ഒരു നിലപാടിനോട് പ്രതികരിക്കുന്നത്.